എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. ഒന്ന് ലേറ്റായി പോയെന്ന് എനിക്കറിയാം, എന്നാൽ എൻ്റെ കോളേജിൽ കുറച്ച് ഇൻഡിപെൻഡൻസ് ഡേ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ വ്ളോഗായിട്ട് ചെയ്തത്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞങ്ങളിതാ ഇപ്പോൾ പ്രാക്ടീസിന് വന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് വൈബ്രൻ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമുണ്ട്. സംഭവം നമ്മളുടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും കൾച്ചർ അനുസരിച്ച് കോസ്റ്റ്യൂം ചെയ്ത് എന്താ പറയുക, നമ്മൾ കോസ്റ്റ്യൂം ചെയ്ത് അതിനൊരു ജസ്റ്റ് ഒരു റാം വാക്ക് പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം തനിമയായ ഒരു കേരള ട്രഡീഷൻ ആണ് ഞാൻ എടുത്തത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പഞ്ചാബ് ആ കോസ്റ്റ്യൂമാണ്, അവരതിൻ്റെ കുറച്ച് റാം വാക്കിംഗ് ഒക്കെ ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയെന്ന് വെച്ചാൽ അവരുടേത് വേറെ സ്റ്റൈലല്ലേ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് പെട്ടെന്ന് വന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഇത് ഞാൻ ചെയ്യാൻ വേണ്ടി ഇരുന്നതല്ല, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കൊച്ചു ചെയ്യാൻ വന്നതാണ്. അവൾക്ക് പിന്നെ വയ്യാണ്ടായി, അവൾക്ക് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ ഏറ്റെടുത്തതാണ്. പിന്നെ ഞാൻ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം ഗൈസ്. അപ്പോൾ സാധാ ഒരു നോർമൽ പെൺകുട്ടി കേരളത്തിലെ, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു, നേരെ ഒരുങ്ങാൻ വന്നു. നമ്മളൊന്ന് ലേറ്റായി, കാരണം 1:30 നമ്മുടെ പ്രോഗ്രാം പറഞ്ഞത്. നമ്മളവിടെ പ്രാക്ടീസും കുറച്ചൊന്ന്, കാരണം നമുക്ക് പെട്ടെന്ന് സമയമൊന്നും കിട്ടിയില്ല. 2-3 ദിവസം കൊണ്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് തീർത്തത്. ഇതാണ് എൻ്റെ ലുക്ക്, എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ, എനിക്കും ഇഷ്ടമായി. ഞാൻ സാരിയൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. ഇത് ഞാൻ ഇന്നലെ ആയിരുന്നു എന്താ പറയുക ഇതെൻ്റെ എല്ലാം ചെയ്തത്. അപ്പം ഇത്രയും ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്ത് പറയുക. അപ്പം മെൻ്റലി പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല നെർവസായി. ഞാൻ ഇവിടെ നിന്ന് ഓക്കെ ഒരു ദിവസം കൊണ്ട് ഓക്കെ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചെങ്കിലും അവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ബോധമൊക്കെ പോയി. കാരണം ചുറ്റും ആൾക്കാരായിരുന്നു, എന്ത് പറയാൻ എനിക്കറിയത്തില്ല. ആ അപ്പോഴത്തേക്കൊന്ന് നെർവസായിപ്പോയി. കുഴപ്പമില്ല, ഞാൻ ഓക്കെ അല്ലായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ, എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് പറ ഗൈസ് എങ്ങനെയുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.